ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇതെന്താണെന്നറിയോ? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ള ചക്കക്കുരു മിഠായി. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ മിഠായിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ കടകളിലൊന്നും ഇത് കാണുന്നില്ല. പണ്ടൊക്കെ എല്ലാ കടകളിലും ഈ മിഠായി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് കാണിക്കാം. ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ഓയിലാണ്. ഏത് ഓയിലായാലും ശരി, വെളിച്ചെണ്ണ വേണ്ട. ഞാനിപ്പോൾ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ പാം ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. പാം ഓയിലും ഉപ്പും മൈദയും കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇതാ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കണം. നല്ലോണം ഒന്ന് കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത്. ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാമണിക്കൂർ ഇത് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ കാമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് ചെറിയ ചെറിയ റോൾസ് ആക്കി എടുക്കണം. നന്ന് തടിയാക്കാൻ പാടില്ല, നന്ന് നേരിയതുമല്ല, ഒരു മീഡിയം സൈസ്. അധികം തടിയാക്കണ്ട. അധികം തടിയാക്കിയാൽ ഇതിൻ്റെ അകത്ത് വെന്ത് കിട്ടൂല. പുറത്ത് മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് പുട്ടുപോലെയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ആക്കിയാൽ മതി. മീഡിയം സൈസ് ഇതാ ഞാൻ കാണിക്കുന്ന ഈ ഒരു സൈസിലാക്കിയാൽ മതി. ഇതുപോലെ തന്നെ മാവ് ഫുള്ള് ചെറിയ ചെറിയ റോളാക്കിയിട്ട് വെക്കണം. എനിക്ക് ആ മാവ് വെച്ച് ഇത്ര റോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കുക. നന്നായി ചൂടായ ശേഷം ഇതിൽ നിന്ന് ഓരോ റോൾ എടുത്തിട്ട് ഇടുക. ഫ്രൈ ചെയ്യാൻ റോൾസ് ഇട്ട ശേഷം തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിൽ വേവിച്ചാൽ ഇതിൻ്റെ അകം ഭാഗവും പുറം ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്താൽ അതിൻ്റെ പുറം ഭാഗം മാത്രമേ ക്രിസ്പി ആവും, അകം ഭാഗം മാവ് തന്നെ ഉണ്ടാവും. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ റോൾസും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഈ പഞ്ചസാരനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് മാവ് എടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിൻ്റെ അളവ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്യണം. ഇപ്പം വെള്ളം തിളച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവാവണം. ഒരു നൂൽ പരുവം വേണ്ട, കൈ തമ്മിൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന പരുവാവുമ്പോൾ ഇതിലേക്ക് ഒരല്പം റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു മതി, അധികം ആവാൻ പാടില്ല. കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ബ്രൗൺ കളർ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ കിട്ടാനും വേണ്ടിയാണ് കളറും കൂടി കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ കളറും കൂടി ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഞമ്മ ഫ്രൈ ചെയ്ത് വെച്ച റോൾസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ടുണ്ടാവണം. ഇത് നന്നായിട്ട് തന്നെ ഫുള്ളൊന്ന് മിക്സായ ശേഷം ഒരു ഡ്രൈ പോലെ ആവും. ഫുള്ളൊന്ന് പഞ്ചസാര ഒന്ന് ഡ്രൈ ആയി കിട്ടും.
ഇതുപോലെ ഫുള്ളൊന്ന് ഡ്രൈ ആവും. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് തന്നെ കൂട്ടി കൊടുക്കാം. തീ മുഴുവനായിട്ടും കൂട്ടിയ ശേഷം ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ഒന്നുകൂടി മെൽറ്റാവും, മെൽറ്റായിട്ട് കാരമലായി കിട്ടും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. പഞ്ചസാര ആദ്യം ഒന്നുകൂടി മെൽറ്റായി, അത് ഫുള്ള് കാരമലായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലിട്ടിട്ട് തണിയാൻ വെക്കണം. ഈ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഫുള്ള് ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, വിട്ടുവിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഫുള്ള് ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ട് അന്ന് ഞാൻ ഇട്ട് കൊടുത്തത്. രണ്ട് പാത്രത്തിൽ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ തണിയുന്ന സമയത്ത് നമുക്ക് വേറെ വേറെ ആയി കിട്ടും. ഇല്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവല്. ഇപ്പം ഞാൻ ഇതുപോലെ രണ്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് തണിയാൻ വെച്ചതാണിത്. ഒരു അഞ്ച് മിനിറ്റ് മതി, അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ തണിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് വിട്ട് വിട്ട് കിട്ടും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള ചക്കക്കുരു മിഠായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരോട് പറയണം പണ്ടൊക്കെ ഇങ്ങനത്തെ മിഠായിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എന്ന്. ഇത് ക്യാരമൽ ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇപ്പോൾ ചക്കക്കുരു മിഠായി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാലേ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.